മാസ്റ്റർ ഫോർ യുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ വെക്ടർ ആൾജിബ്രയുടെ കണ്ടിന്യൂവേഷൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ് നമ്പർ 11, 10.3 ക്വസ്റ്റ് നമ്പർ 11 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പറയുന്നത് ഷോ ദാറ്റ് മോഡുലസ് അല്ലെ ഡിറ്റർമിനന്റ് അല്ലെ മോഡ് എ ഇൻറ്റു ബി പ്ലസ് മോഡ് ബി ഇൻറ്റു എ ഈസ് പെർപെൻഡിക്കുലർ ടു എന്ന് പറഞ്ഞ് ഷോ ചെയ്യാനാണ് പറഞ്ഞത്. എന്ന് ഈസ് പെർപെൻഡിക്കുലർ ടു എന്താണ് മോഡ് എ ഇൻറ്റു ബി മൈനസ് മോഡ് ബി ഇൻറ്റു എ എന്ന് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ എന്താണ്? എ ഡോട്ട് ബി ഇസ് ഇക്വൽ ടു സീറോ എന്ന് പറഞ്ഞ് കിട്ടണം എന്നാണ് കണ്ടീഷൻ. സോ നമുക്ക് പെർപെൻഡിക്കുലർ ആണോ ചെക്ക് ചെയ്യാം. അതായത് മോഡ് എ ഇൻറ്റു ബി പ്ലസ് മോഡ് ബി ഇൻറ്റു എ ഡോട്ട് നമുക്ക് അടുത്ത എഴുതാം മോഡ് എ ഇൻറ്റു ബി മൈനസ് മോഡ് ബി ഇൻറ്റു എ. ഓക്കെ, ഇത് രണ്ടും കൂടെ ഡോട്ട് വരുമ്പം ഇതേ ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ബി സ്ക്വയർ. അറിയാലോ സ്ക്വയർ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മോഡ് ഇടാം. മൈനസ് എന്താണ്? മോഡ് ബി സ്ക്വയർ മോഡ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? സീറോ അല്ലെ? കാരണം ഇത് രണ്ട് സെയിം അല്ലേടാ, രണ്ട് സെയിം ആയതുകൊണ്ട് വൺ മൈനസ് വൺ എന്ന് പറയുന്നതാണ് സീറോ അല്ലേ. അതേപോലെ ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? സീറോ എന്ന് എഴുതാം. ഇത് രണ്ടും എന്ത് തന്നെയാണ്? പെർപെൻഡിക്കുലർ ആണ് അല്ലെ. രണ്ടും മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സീറോ. എ ഡോട്ട് ബി സീറോ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലോട്ട് കിട്ടുന്നതുകൊണ്ട് ദേ ആർ സീറോ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ഡോട്ട് എ ഈസിക്വൾ ടു സീറോ, എ ഡോട്ട് എ ഈസിക്വൾ ടു സീറോ അല്ലെങ്കിൽ എ ഡോട്ട് ബി ഈസിക്വൾ ടു സീറോ, ദെൻ വാട്ട് ക്യാൻ ബി കൺക്ലൂഡഡ് അബൌട്ട് വെക്ടർ ബി? ബി യെ പറ്റി എന്ത് പറയാമെന്നാണ് ചോദ്യം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഡോട്ട് എ എന്ന് പറഞ്ഞത് സീറോ ആണ്. എ ഡോട്ട് എ സീറോ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ എന്താണ്? സീറോ ആണ് അല്ലെ. എ എന്ന് പറഞ്ഞ സീറോ ആണെങ്കിൽ നമുക്ക് സീറോ ഇൻറ്റു ബി ഈസിക്വൾ ടു സീറോ എന്ന് എഴുതിക്കൂടെ? സീറോ ഇൻറ്റു ബി, എ സീറോ ആണെന്ന് അവർ പറഞ്ഞു. എ ഡോട്ട് എ സീറോ ആണെങ്കിൽ എ യും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സീറോ ഇൻറ്റു ബി ഈസ് ഇക്വൾ ടു സീറോ എന്ന് ഇവിടെ സീറോ വെച്ച് ഏതൊരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? സീറോ കിട്ടത്തുള്ളൂ. അപ്പൊ ബി യെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ബി എന്ന് പറഞ്ഞാൽ എന്താവാം? എന്തും ആവാം അല്ലേ. ബി ക്യാൻ ബി എനി വെക്ടർ. ബി എന്ന് പറഞ്ഞ ഈ ലോകത്തുള്ള ഏതൊരു വെക്ടർ ആയാലും നമുക്ക് ഇഷ്യൂ ഇല്ല. കാരണം എ എന്ന് പറഞ്ഞ വെക്ടർ എന്താണ്? എപ്പോഴും സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ സീറോ വെച്ചിട്ട് ഏതൊരു സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? സീറോ കിട്ടത്തുള്ളൂ. അപ്പൊ ബി യെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ക്യാൻ ബി എന്താണ്? ബി ക്യാൻ ബി എനി വെക്ടർ. ഏത് വെക്ടർ ആണോ ബി ആവാം. ആൻസർ എന്തേ കിട്ടത്തുള്ളൂ? സീറോ കിട്ടത്തുള്ളൂ. കാരണം എന്താണ്? എ സീറോ ആണ്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കോൺസെപ്റ്റ് ആണ്. അടുത്ത എ ബി സി ആർ ദ യൂണിറ്റ് വെക്ടേഴ്സ്. എ ബി സിയും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ എയുടെ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ വൺ അല്ലെ മോഡ് എയുടെ വാല്യൂ വൺ, മോഡ് ബിയുടെ വാല്യൂ വൺ, മോഡ് സിയുടെ വാല്യൂ വൺ, സച്ച് ദാറ്റ് എ പ്ലസ് ബി പ്ലസ് സി ഈസ്ഇക്വൽ ടു സീറോ എന്നും പറഞ്ഞിട്ടുണ്ട്. എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ എത്രയാണ്? സീറോ എന്നും അവർ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഫൈൻഡ് ദ വാല്യൂ എ ഡോട്ട് ബി ബി ഡോട്ട് ഇ സി ഡോട്ട്. എടാ ഇത് ഒരു ഫോർമുലയാണ്, നിങ്ങൾക്ക് അറിയാം. അതായത് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്, കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതെന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ ബി പ്ലസ് ബി സി അല്ലെങ്കിൽ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. ഇതാണ് ഒരു ഫോം. അറിയാലോടാ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ എത്രയാണ്? സീറോ ആണ്. സീറോ ഈസ് ഇക്വൾ ടു എ മോഡ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വൺ ആണ്. അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൺ തന്നെ ആയിരിക്കും. വൺ പ്ലസ് വൺ പ്ലസ് ടു ഇൻറ്റു എന്താണ്? എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. ഇതെന്താണ്? സീറോ ആണ്. നമുക്ക് അവസാനം എടുത്താൽ സീറോ. ഓക്കെ, വൺ പ്ലസ് വൺ പ്ലസ് വൺ എന്നത് ത്രീ. ത്രീ പ്ലസ് ടു ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ എന്ത് എഴുതാടാ? ഈസിക്വൾ ടു സീറോ എന്ന് എഴുതാം. അപ്പം ടു ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ ഈസിക്വൾ ടു നമുക്ക് എന്ത് എഴുതാടാ? മൈനസ് ത്രീ എന്ന് എഴുതിക്കൂടെ? എഴുതാം. കാരണം ഈ ത്രീ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? മൈനസ് ത്രീ ആണ്. അപ്പൊ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മൈനസ് ത്രീ ബൈ ടു. ഈ ടു കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടെ? മൈനസ് ത്രീ ബൈ ടു. ഇവിടെ മേലിലോട്ട് എഴുതണം. ഈസ് ഇപ്പോൾ നമുക്ക് ഈസ് ഇപ്പോൾ എന്ത് എഴുതാം? മൈനസ് ത്രീ. ഇനി ഈ ടു നേരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടെ? മൈനസ് ത്രീ ബൈ ടു എന്ന് കിട്ടും. ഇത്ര എവിടെ ഡയറക്റ്റ് ആണ്, ചെറിയ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇഫ് ഐദർ എ ഈസ് ഇക്വൾ ടു സീറോ, ഐദർ എ ഈസ് ഇക്വൾ ടു സീറോ ഓർ ബി ഈസ് ഇക്വൾ ടു സീറോ. ഒന്നുകിൽ എ സീറോ ആവും അല്ലെങ്കിൽ ബി സീറോ ആവും. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്തായിരിക്കും? സീറോ അല്ലെ. എ സീറോ ആയിക്കഴിഞ്ഞാൽ എ ഡോട്ട് ബി സീറോ ആവും അല്ലെ. സീറോ ഇൻറ്റു ബി ഈസ് ഇക്വൾ ടു സീറോ അല്ലേടാ ആണ്. അതേപോലെ ബി സീറോ ആയിക്കഴിഞ്ഞാൽ എ ഇൻറ്റു സീറോ ഈസ് ഇക്വൾ ടു സീറോ അല്ലേടാ. ഒന്നുകിൽ എ സീറോ ആണോ അല്ലെങ്കിൽ ബി സീറോ ആണോ. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബിയുടെ വാല്യൂ എന്താണ്? എപ്പോഴും സീറോ ആയിരിക്കും. ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. അതായത് ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും ശരിയാവണമെന്നില്ല. ഒന്നുകിൽ എ സീറോ ആവണം, നിർബന്ധമുണ്ടോ? എ സീറോ ആവണം. എ സീറോ ആയാൽ എ ഡോട്ട് ബി സീറോ ആവൂ എന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ബി സീറോ ആവണം എങ്കിൽ എ ഡോട്ട് ബി സീറോ ആവും. അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല.
അതൊരു എക്സാമ്പിൾ ഇട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് പ്രൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വെക്ടർ എടുക്കാണ് 3i-12j+4k. ഇഷ്ടമുള്ള വെക്ടർ എടുക്കാൻ കേട്ടോ. പക്ഷെ അതേ അതിന് തന്നെ ഓപ്പോസിറ്റ് ചെറിയൊരു സൈൻ വരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും എടുക്കാറുള്ളത്. അപ്പൊ ഞാൻ രണ്ട് വെക്ടർ എടുത്തു. നമുക്ക് ഇനി ഒന്ന് 7b എടുത്തു നോക്കാം. എന്താണ് 3×12? ആ 7b എടുക്കാം. 3×12 -12×4+4×3 അല്ലെ. ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടോ? 36 -48+12 ചെയ്യുമ്പോ എന്ത് കിട്ടണം? 0 കിട്ടിയില്ലടാ. എയും 0 ആയില്ല, ബിയും 0 ആയില്ല. പക്ഷെ എന്ത് കിട്ടി? 7b ചെയ്തപ്പോ എന്ത് കിട്ടിയടാ? 0 എന്ന് പറഞ്ഞു കിട്ടി. മനസ്സിലായോ? ഒരിക്കൽ ഒരു കാരണവശാലും എ 0 ആവണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ബി 0 ആവണം എന്നൊരു നിർബന്ധമില്ല. അങ്ങനെ ഒരു നിർബന്ധമില്ല. രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ പോലും, രണ്ട് നോൺ സീറോ വെക്ടേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് ആൻസർ എന്ത് കിട്ടിയടാ? 0 കിട്ടും. ഇതാണ് പ്രൂവ് ചെയ്തത് നമ്മൾ. ഓക്കെ, മനസ്സിലായല്ലോ ഈ 4 question. അപ്പൊ ഈ ഒരു 4 question ഞാൻ ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നുള്ളൂ. ബാക്കി ഒരു 3 question കൂടെ ഉണ്ട്, അടുത്ത വീഡിയോയിൽ എടുക്കാം. അല്ലെങ്കിൽ ഈ മൊത്തം കൂടെ ഈ 17 question കൂടെ ഒന്നിച്ചെടുത്താലേ ഭയങ്കര ലെങ്തി വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ട് രണ്ടായിട്ട് ഞാൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോ ലാസ്റ്റ് ലിങ്ക് വരും, അത് കാണുക കേട്ടോ. താങ്ക് യു സോ മച്ച്.